ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് മറൈൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഈ ഒരു മേഖലയിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലപ്പോഴും കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഇനി ഈ മേഖലയിലേക്ക് വരാൻ പോകുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഒരു ഗൈഡ് ലൈൻ തന്നെയായിരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ ഒരുപാട് പുതിയ കോഴ്സുകളുടെ സമയമാണ്, അതായത് ജൂൺ ജൂലൈയിലാണ് മോസ്റ്റ്ലി കോഴ്സുകളെല്ലാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഒരുപാട് കോഴ്സുകളെക്കുറിച്ചും ഒരുപാട് ഏജൻസികളെക്കുറിച്ചും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും എല്ലാം തന്നെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കി തിരഞ്ഞെടുക്കുക. അല്ലാതെ അത് വലിയ കോളേജാണ്, അല്ലെങ്കിൽ അതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾക്ക് അവിടെ അടിച്ചുപൊളിയും കാര്യങ്ങളും നടക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് അടിപൊളിയാണ്, പഠിപ്പിക്കുന്നത് നല്ലതാണ്, മറ്റു കോളേജുകളിൽ ക്ലാസ്സിലെടുത്ത് പഠിപ്പിക്കുമ്പോൾ ഇവർ ഒറിജിനൽ ഷിപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി വരെ ട്രെയിനിങ് തരാറുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെയുള്ള കോളേജുകളല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ഒരു പ്രധാന കാരണമുണ്ട്. അടുത്ത ഒന്നോ രണ്ടോ വർഷത്തേക്കെങ്കിലും ഈ എല്ലാ കോഴ്സുകളും ഇന്ത്യയിൽ നിർത്തിവെച്ചാൽ മാത്രമാണ് ഇതുവരെ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനുള്ളൊരു അവസരമുണ്ടാകുകയുള്ളൂ. കാരണം അത്രയും കുട്ടികളാണ് പഠിച്ചിറങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു ജോലി കിട്ടാതിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇന്ന് ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന മോസ്റ്റ് ഓഫ് ദി ഏജൻസീസ്, ഇപ്പോൾ ആംഗ്ലോ ഈസ്റ്റേൺ ആണെങ്കിൽ വലിയൊരു ഏജൻസിയാണ്, അവർക്ക് അവരുടെ കോളേജുണ്ട്, അതുപോലെ തന്നെ പല ഷിപ്പുകളും നേരിട്ടാണ് കോളേജുകളിൽ നിന്ന് ആളെ എടുക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ വന്നാലോ അവർ എടുക്കാറില്ല. ഇപ്പോൾ ടി.സി. റഹ്മാനാണെങ്കിൽ അവർ ഒരുപാട് ഷിപ്പിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂസി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്ലോ ഈസ്റ്റേൺ ആണെങ്കിൽ അവരുടെ ഓൺ കോളേജുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകളിൽ നിന്നുള്ളവർ മാത്രമാണ് ഇന്ന് ഷിപ്പിംഗ് മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഫ്രഷറാണ് എന്നെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോളേജ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 100% അവർ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ കോളേജിൽ ചേരുക. അവർ പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ അതിന് മുന്നേ പഠിച്ചിറങ്ങിയ ഒരുപാട് പേരുണ്ടാവും. കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം പഠിച്ചിറങ്ങിയവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്തിട്ട് അവർക്കെല്ലാം പ്ലേസ്മെൻറ്റ് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഈ ഒരു കോഴ്സിലേക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതുപോലെ പ്ലേസ്മെൻ്റ് ഉള്ള കോളേജിൽ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഫീസ് കൊടുക്കേണ്ടി വരും. മറ്റൊരു സ്ഥലത്ത് 100,000 or 200,000 കൊടുക്കുമ്പോൾ ഇവിടെ 3-4 lakhs കൊടുക്കേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖലയിൽ ജോലി ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ മറ്റൊരു കാറ്റഗറി ആളുകളുണ്ട്, അവർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മറ്റാരുമല്ല, നിങ്ങളുടെ ആരെങ്കിലൊക്കെ ഷിപ്പിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഷിപ്പിൽ കയറ്റാൻ ആളുകളുള്ളവർ, അവരെവിടെ പഠിച്ചാലും ഓക്കെയാണ്. അല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഏജൻസിക്ക് ഈ പറഞ്ഞ 1-2 lakhs കൊടുക്കുന്നതിന് മേലെ 5-6 lakhs കൊടുക്കേണ്ടി വരും ഒരു ജോബ് കിട്ടാൻ. അങ്ങനെ 5-6 lakhs കൊടുത്ത് ജോബ് കിട്ടിയവരേലും കൂടുതലാണ് 5-6 lakhs കൊടുത്ത് പറ്റിക്കപ്പെട്ടവർ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്, മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഇന്നുള്ളൊരു റിയാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് വശങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് മനസ്സിലാക്കുക, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അത് നോക്കി മാത്രം നിങ്ങൾ കോളേജുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക.